പട്ടുവത്ത് പാവപ്പെട്ട കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവൃത്തി തടയാൻ വീടിന്റെതായി കോൺഗ്രസ് ഇതിന് പഞ്ചായത്ത് അധികാരികൾ കൂട്ടുനിൽക്കുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ഷുഹൈബിന്റെ സ്മരണാർത്ഥമാണ് പട്ടുവത്തെ നിർദ്ധനരായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത് മാർച്ച് രണ്ടിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തറക്കല്ലിടൽ നിർവഹിച്ചത് തുടർന്ന് പ്രവൃത്തി തുടങ്ങിയപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അത് തടയാൻ ശ്രമിക്കുന്നതായാണ് കോൺഗ്രസ് ആരോപണം സിപിഎമ്മിന്റെ അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും പഞ്ചായത്ത് അധികാരികൾ അതിനെ കൂട്ടുനിൽക്കുകയാണെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു ചെറിയൊരു സ്ഥലത്താണ് മൂന്ന് സെൻ്റ് സ്ഥലത്താണ് ഭവനം നിർമ്മിക്കുന്നത് അവിടുന്ന് മണ്ണ് നീക്കുമ്പോൾ ചിലർ പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നു വീട് നിർമ്മാണമായി മറ്റ് പ്രാഥമിക പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നു ജനശക്തി ശാസ്ത്ര സംഘം എന്നൊക്കെ പേര് പറഞ്ഞ് പരാതി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ കൃത്യമായ നിയമ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്തിൽ പരാ അപേക്ഷയൊക്കെ കൊടുത്താണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുക എന്നിട്ട് പോലും ഇവിടെ പരാതി കൊടുക്കുകയും പരാതിയുടെ പേര് പഞ്ചായത്ത് അന്വേഷിക്കുകയും ഇന്ന് നോട്ടീസൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പട്ടുപത്തെ സി പി എമ്മിൻ്റെ അഹിഷ്ണുത രാഷ്ട്രീയത്തിൻ്റെ അസഹിഷ്ണുത രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് ഇത്തരം പാർട്ടി പാർട്ടിയുടെ ഇതിന് ഈ പഞ്ചായത്ത് അധികാരി അധികാരി അധികൃതർ കൂട്ടുനിൽക്കുന്ന രീതി അവസാനിപ്പിക്കണം എന്നാണ് മുന്നൂറിലേറെ അപേക്ഷകളാണ് പട്ടുവം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അമ്പതോളം പേരും അതിന് അർഹരുമാണ് എന്നാൽ പത്ത് വീടുകൾക്ക് പോലും ഫണ്ട് നീക്കിവയ്ക്കാനാകാത്ത പഞ്ചായത്ത് അധികാരികളാണ് യൂത്ത് കോൺഗ്രസ് പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകുന്നത് തടയാൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്